ഗാസയെ വളഞ്ഞ് ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കരമാർഗമുള്ള യുദ്ധം ഏതു നിമിഷവും ആരംഭിക്കാം. കരയിലൂടെയും ആകാശത്തിലൂടെയും കടലിലൂടെയും ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം പദ്ധതിയിടുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്നാൽ സമയമോ പ്രത്യേകതകളോ പറഞ്ഞിട്ടില്ല. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ മുൻനിര സൈനികരോട് സംസാരിക്കുന്ന വീഡിയോ അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം വരുന്നു, നിങ്ങൾ തയ്യാറല്ലേ എന്നാണ് അദ്ദേഹം സൈനികരോട് ചോദിച്ചത്. תערוך להמשך? תערוך, כמובן. איפה אתה? נהריה. כולנו עוטף עזה, אבל זה יהיה עכשיו חבל התקומה, כך אנחנו נקרא לזה. בכוחות, הרבה כוח. വടക്കൻ ഗാസയിൽ താമസിക്കുന്ന 1.1 മില്യൺ പാലസ്തീനികളെ തെക്കോട്ടൊഴിപ്പിക്കാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ വാഹനത്തിലോ കാൽനടയായോ പലായനം ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടന ഈ ഒഴിപ്പിക്കൽ ഉത്തരവിനെ അപലപിക്കുകയാണ്. ആശുപത്രിയിലെ രോഗികളെ സ്ഥലം മാറ്റാൻ നിർബന്ധിക്കുന്നത് വധശിക്ഷ ആയിരിക്കുമെന്നാണ് യു എൻ പ്രസ്താവന. 7 ദിവസം മുമ്പ് ഹമാസ് തീവ്രവാദികൾ അതിർത്തി കടന്ന് സാധാരണക്കാരെയും സൈനികരെയും ആക്രമിച്ചതിൽ ഇസ്രായേലിൽ  1,300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 2,300-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ അധികൃതർ അറിയിച്ചു.